صلى الله على محمد صلى الله عليه وسلم. ഒരുപാട് ഒരുപാട് എണ്ണ കൂടുതൽ നമുക്കുണ്ടായിപ്പോയി, നമ്മുടെ വീടുകൾ കൂടിപ്പോയി, നമ്മുടെ സംവിധാനങ്ങൾ കൂടിപ്പോയി. പക്ഷേ പഴയകാലത്തെ ഭദ്രതയില്ല, അഖണ്ഡതയില്ല. അന്ന് മൊബൈൽ ഫോൺ കുറവാ, അന്ന് ഫോൺ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് കുറവാണ്. പക്ഷെ കുടുംബബന്ധം രൂഢമൂലമായിരുന്നു, വളരെ രൂഢമൂലമായിരുന്നു. അന്ന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കുറവാണ്, പക്ഷെ വിരുന്നുപോക്ക് ശക്തമത്തായിരുന്നു. ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എല്ലാ വീട്ടിലും വാഹനങ്ങളാണ്. ടു വീലർ ഇന്ന് ടു വീലർ, ഫോർ വീലർ ഇന്ന് ഫോർ വീലർ, എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ട് പോലും ഒരു ലിറ്റർ പെട്രോൾ അടിച്ചിട്ടൊന്ന് സിലത്തുർ റഹ്മ നടത്താൻ, കുടുംബ ബന്ധം പുലർത്താൻ, എവിടെയാണൊരു വാഹനത്തിന്റെ ചക്രം ചലിപ്പിക്കപ്പെടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നാല് അടയാളം എന്റെ സമുദായത്തിൽ കണ്ടാൽ ആ സമുദായം പിന്നെ പ്രകൃതി ദുരന്തങ്ങളെ പ്രതീക്ഷിച്ചിട്ട് കൊള്ളട്ടെ. ഒന്ന്, രണ്ടാമത്തത് വാദിനാ സ്വദീഖഹു, മൂന്നാമത്തത് വഅഖ ഉമ്മഹു, നാലാമത്തത് വഅഖസ അബാഹ. ഇതാ അത്വാ അർജുലു സൗജതഹു, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാൾ തന്റെ ഭാര്യയ്ക്ക് മാത്രം വഴിപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിപ്പോയാൽ എന്ന് പറഞ്ഞാൽ ഭാര്യയെ സ്നേഹിക്കണ്ട എന്നോ ഭാര്യയെ അംഗീകരിക്കണ്ട എന്നോ ഒന്നുമല്ല. പിന്നെ എന്റെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ഹാൻഡ് പെക്ഡ് ഹസ്ബൻഡ് ആയി പോയാൽ, പെണ്ണുത്തനായ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ദീനി നിഷേധിയായിരിക്കുന്ന, സീരിയലിന്റെ അടിമയായിരിക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭൗതിക പ്രമത്തതയുടെ ആളായിരിക്കുന്ന ഭാര്യയുടെ മുമ്പിൽ എല്ലാത്തിനും വശംവദനായി കൊടുക്കുന്ന ഒരു ഭർത്താവായി ദീനിബോധമുള്ള എന്റെ സമൂഹത്തിലെ സഹോദരങ്ങൾ മാറുക. ഭാര്യയുടെ അനാശാസ്യങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ, തന്റെ ഇസ്ലാമിക വിശ്വാസങ്ങളെ പരിഗണിക്കാൻ എന്റെ കുടുംബത്തിലെ, എന്റെ സമൂഹത്തിലെ, കുടുംബത്തിലെ ഭർത്താക്കന്മാരായ ചെറുപ്പക്കാര് ഇറങ്ങിത്തിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം എന്റെ സമൂഹത്തിൽ കടന്നു വന്നാൽ അത് വല്ലാത്ത വല്ലാത്ത ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്റെ സമൂഹത്തിൽ ഉണ്ടാക്കും. അത് കുടുംബ ബന്ധനങ്ങൾ ഉണ്ടാക്കും, അത് മാതാവിനെ വിലക്കും, അത് പിതാവിനെ വിലക്കും, വിദൂരത്താക്കുന്നതാണ്. രണ്ടാമത്തെ അടയാളം പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതിനാ സ്വദീഖഹു, അവന്റെ കൂട്ടുകാരെ അവൻ അവനിലേക്ക് അടുപ്പിക്കുക. അതന്നെ ഞാൻ പറഞ്ഞത്, മോർ ഫ്രണ്ട്സ് ബട്ട് നോ റിയൽ ഫ്രണ്ട്ഷിപ്പ്. നമുക്കിന്ന് ഫേസ്ബുക്കിൽ ഒരുപാട്, ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് ഇഷ്ടം പോലെയാണ്, ഫോളോവേഴ്സ് അതിലേറെയാണ്. അത് തന്നെയാണ് പരിശുദ്ധ റസൂല് പറഞ്ഞ ദൈവാദിന സ്വദീഖ, അവന്റെ കൂട്ടുകാരെ അവനിലേക്ക് സമീപസ്ഥനാക്കാനുള്ള ശ്രമങ്ങൾ അവൻ നടത്തുന്നതാണ്. നിങ്ങൾ നോക്ക്, പഴയകാലത്തൊക്കെ ദീനി കുടുംബങ്ങളിൽ ഒരു ഭദ്രതയുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ തിരിച്ചറിവ് വളരെ കുറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ഉള്ളത് രക്തബന്ധത്തിലുള്ള ആളോടാണ്. പുറത്ത് ഭയങ്കര ലോഹ്യം, പുറത്ത് ഭയങ്കര ഐക്യം, രക്തബന്ധത്തിലില്ലാത്ത കുടുംബത്തിന്റെ പുറത്തുള്ള ആളുകളുമായിട്ട് വലിയ സൗഹൃദം. പക്ഷേ സ്വന്തം മകൻ പറമ്പ് കച്ചവടം നടത്തിയത് പോലും പിതാവ് അറിയണമെങ്കിൽ പിതാവ് മകന്റെ സുഹൃത്തിനെ സമീപിക്കേണ്ട ഗതികേട്. ഫോർ എക്സാമ്പിൾ, വാപ്പ വന്നാണ്ട് സുഹൃത്തിനോട് ചോദിക്കാൻ, അല്ല സഹോദര, നീ എന്റെ പൊന്നുമോന്റെ സുഹൃത്താൻ, എന്റെ മോൻ ഇന്നാൻ ഇന്ന സ്ഥലത്തൊരു ഭൂമി കച്ചവടം നടത്തി, ശരിയാണോ? രജിസ്ട്രേഷൻ എന്താണ്? ഭൂമിയുടെ കച്ചവടം എന്നാണ്? സെന്റിന് എന്താണ് വില? ഈ വിവരം സുഹൃത്തിൽ നിന്നറിഞ്ഞ വാപ്പ വന്നിട്ട് ഇമ്മാനോട് പറയാ, നമ്മുടെ മോനൊരു ഭൂമി കച്ചവടം നടത്തിയിട്ടുണ്ടത്രേ. അതിന് സ്വദീഖഹു, കൂട്ടുകാരനെ അടുപ്പിച്ചു പോയി. അക്ക ഉമ്മഹു, വിവരം അറിയാൻ തിരക്കി തിരക്കി മുന്നോട്ട് വരുന്ന പ്രിയപ്പെട്ട വൃദ്ധയായ മാതാവ്, ആ മാതാവിനെ വിദൂരത്താക്കാൻ ഈ പൊന്നുമോൻ ശ്രമം നടത്തിപ്പോയി. പിന്നെ അടുക്കളയിൽ ഉമ്മ പറയുന്ന കമാൻഡുകൾക്ക് വിലയില്ല. ഉമ്മ പറയുന്നത് കേട്ട ഭാവം പോലും ഈ മകൻ കാണിക്കുന്ന പ്രശ്നമേ ഇല്ല. മാതാവ് മുടക്കാചരക്കായി മാറുക, മകന്റെ പാപം കൊണ്ട് മാതാവ് തിരസ്കരിക്കപ്പെടുക, അവസാനം രോഗിയായി കിടക്കുന്ന മാതാവ് തന്റെ വിഷമം പോലും മകനോട് പറയാതിരിക്കുക. പറഞ്ഞിട്ടെന്ത് ഫലം? നാലാമത്തെ അടയാളം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സമൂഹത്തെ പറ്റി ഉദ്ധരിച്ചത്, വഅഖസ അബാ, പിതാവിനെ വിദൂരത്താക്കുക. എന്റെ സമൂഹത്തിൽപ്പെട്ട ആള് പിതാവിനെ വിദൂരത്താക്കുക. വൃദ്ധസദനം,
മൃതസദനത്തിലേക്ക് വാപ്പാനെ കൊണ്ടുപോയിട്ട് മോൻ പറയ, ഫാദർ ദി ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ്. വാപ്പ ഞാൻ എന്ത് ചെയ്യാൻ, പണ്ട് നിങ്ങൾ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുപോയാക്കി, ഇന്ന് ഞാനിതാ നിങ്ങളെ കൊണ്ടുപോയാക്കുന്നു വൃദ്ധസദനത്തിൽ. രാജ്യത്തിന്റെ ഭരണഘടന എടുത്ത് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ പോലും മാതാവിനെയും പിതാവിനെയും കൊണ്ടുപോയി വൃദ്ധസദനത്തിൽ അടക്കം ചെയ്യുന്ന മക്കളെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള ഒരു സംവിധാനം പോലും രാജ്യത്തിലില്ല. ഇല്ല, അതിന് സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള ഗവൺമെന്റുകളാണ് രാജ്യത്തിലുള്ളത്. മാറി മാറി വരുന്ന ഭരണ പ്രതിപക്ഷങ്ങളാവട്ടെ, ആരാവട്ടെ, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളാവട്ടെ, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. വൃദ്ധമാതാവിനെയും വൃദ്ധപിതാവിനെയും വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള നിയമ സംവിധാനങ്ങളാണ് രാജ്യത്തുള്ളത്. പിന്നെ എങ്ങനെ മക്കൾ നന്നാവും? ആ ഉമ്മ വഴിയാധാരായി. ഈ അടുത്ത് നിങ്ങൾ കണ്ടോ, പെരുമ്പാവൂരിലെ പായിപ്ര കവല എന്ന് പറയുന്ന സ്ഥലത്തെ പിഴക്കാപ്പള്ളി പഞ്ചായത്ത്, അവിടെ 10 മക്കളെ നൊന്ത് പ്രസവിച്ച അസ്മ ബീബി എന്ന് പറയുന്ന 87 വയസ്സുള്ള പാവപ്പെട്ട മുസ്ലിം മാതാവ്, ആ മാതാവിന്റെ ഫോട്ടോ സഹിതമുള്ള പ്രസിദ്ധീകരണം വാർത്താ പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ഞാൻ ഓർത്തുപോവുകയാണ്. കഴിഞ്ഞ വർഷമാണ് വാർത്ത വന്നത്. 10 മക്കളെ പെറ്റ മാതാവ് വാറ്റുപുഴയിലെ വൃദ്ധസദനത്തിലാണ്. ഈ 10 മക്കളാണെങ്കിലോ വലിയ വലിയ പൊതുപ്രവർത്തകരാണ്, നാട്ടിലെ പ്രമാണിമാരാണ്. എന്നിട്ട് പോലും മാതാവ് വൃദ്ധസദനത്തിലാണ്, നാട്ടിൽ സംസാരമായി ഈ 10 മക്കളുടെയും ഉമ്മ വൃദ്ധസദനത്തിലാണ് എന്ന് സാധാരണക്കാര് സംസാരം തുടങ്ങിയപ്പോ മൂത്ത മകൻ വന്നിട്ട് വൃദ്ധസദനത്തിന്റെ മാനേജറെ കണ്ടിട്ട് പറഞ്ഞു, എന്റെ ഉമ്മാനെ ഇനി അവിടെയും കടത്താൻ പാടില്ല, ആ തള്ള അവിടെ കടക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ചീത്തപ്പേരുണ്ട്, നാട്ടുകാര് വല്ലതും പറയാൻ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് പോവാൻ പറയണം. മാനേജർ വന്നിട്ട് ആജ്ഞാപനം നടത്തിയപ്പോ കണ്ണുപോലും കാണാൻ 10 മക്കളെ പെറ്റ മാതാവ് ഒരു കയ്യിൽ പായക്കെട്ടെടുത്തിട്ട് മറുകയിൽ തന്റെ വസ്ത്രം മടങ്ങുന്ന കവറെടുത്തിട്ട് ആ വൃദ്ധസദനത്തിന്റെ ഗോവണിപ്പടികൾ ഇറങ്ങി കടന്നു വരികയാണ്. എന്നിട്ട് മുപ്പാറ്റപ്പുഴയിലെ പേക്കാപ്പള്ളിയിലെ സ്റ്റേഷന്റെ വരാന്തയിലേക്ക് ഏകദേശം മഗരിബിന്റെ സമയമാകുമ്പോ കണ്ണ് കാണാത്ത മാതാവ് ആ കാഴ്ചയില്ലാത്ത കണ്ണിന്റെ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് കടന്നു വരികയാണ്. പോലീസുകാരൻ അന്യമതസ്ഥനാണ്. ആ സഹോദരൻ വന്നിട്ട് ചോദിച്ചു പോയി, എന്തേ പറ്റി മാതാവേ അങ്ങേക്ക്? ആ ഉമ്മ പറയുകയാണ്, പോലീസുകാര, ഇന്ന് രാത്രി തലചായ്ക്കാൻ നിങ്ങളുടെ വരാന്തയിൽ ഒരു സ്ഥലം ഈ പാവപ്പെട്ട മാതാവിന് തരണം. 10 മക്കളെ പെറ്റ പെണ്ണാണ് ഞാൻ. ആലോചിക്കണം, ആ മാതാവിന്റെ ചിത്രസഹിതമുള്ള ഫോട്ടോ മലയാള മനോരമയിൽ ഒരു പെട്ടിക്കോളമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. വേദനയോടുകൂടെ ഞാൻ ഓർത്തു പോവുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഒരു പ്രസവം നടത്തിയ ഉമ്മാനെ പറ്റി പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, ആ ഒരു പേര് നടത്തിയ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത മാതാവ് ഒറ്റ പ്രസവത്തിലൂടെ നേടിയിരിക്കുന്നത് അനശ്വരമായ പദവിയാണ്. ഭാര്യ എന്ന പദവിയിൽ നിന്ന് ഉമ്മ എന്ന പദവിയിലേക്ക് അവൾ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അമ്മേ അനശ്വര ചൈതന്യമേ, എന്റെ ജീവന്റെ ജീവനാമമ്മേ, എന്നും അങ്ങേക്കൊരു കുഞ്ഞായിരുന്നു ഞാൻ, കാരുണ്യ സിന്ധുവാമമ്മേ, അമ്പിളി മാമനെ മാനത്തു കാണിച്ച് താരാട്ടി ചോറൂട്ടും അമ്മേ, കേവലം നാഭിനാളത്തിന്റെ ബന്ധമല്ലായികയാൽ ഓതുന്നിതമ്മേ, ജീവിതായാത്രക്കു സാക്ഷിയാമൊക്കെയും അങ്ങൂ കനിഞ്ഞതാണമ്മേ. മലയാളത്തിന്റെ കവിയുടെ തിരുവചസ്സുകളെ ഞാൻ ഓർത്തു പോവുകയാണ്. ആ കവി പറയുകയാണ്, അമ്മയെ വിളിച്ചിട്ട്, ഉമ്മയെ വിളിച്ചിട്ട്, മാതാവിനെ വിളിച്ചിട്ട്, ജനനി എന്ന് പറയുന്ന നമ്മുടെ മാതാവ്, ജന്മം നൽകിയ മാതാവിനെ വിളിച്ചിട്ട് പറയുകയാണ്, കേവലം നാഭിനാളത്തിന്റെ ബന്ധമല്ലായികയാൽ ഓതുന്നിതമ്മേ, അമ്മേ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം അങ്ങയുടെ നാഭിനാടത്തിലൂടെ പുറത്തേക്ക് വന്നു എന്ന ബന്ധം മാത്രമല്ല, ജീവിതയാത്രക്ക് സാക്ഷിയാമൊക്കെയും അങ്ങൂ കനിഞ്ഞതാണമ്മേ. ആ പ്രസവം ഒരു മരണവേദനക്ക് തുല്യമാണെന്ന് പരിശുദ്ധ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആധുനിക മെഡിക്കൽ സയൻസാണ് പറഞ്ഞത്, ഒരു പെണ്ണിന്റെ പ്രസവത്തോട് തുല്യമായ വേദന എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലുള്ള ഉറപ്പുള്ള 40 അസ്ഥികൾ ഒറ്റ നേരത്ത് പൊട്ടിക്കപ്പെടുമ്പോൾ ഒരു മനുഷ്യന്റെ ശരീരത്തിന് അനുഭവേദ്യമാകുന്ന വേദന എത്രയാണോ, ഒരു മനുഷ്യ ശരീരത്തിലെ ഉറപ്പുള്ള
നാൽപ്പത് അസ്ഥികൾ എല്ലുകൾ ഒറ്റ സമയം നുറുങ്ങിപ്പോയാൽ ആ വേദന എത്രയാണ്? അത്ര വേദനയാണ്. നമുക്ക് ഇതുപോലെ നട്ടെല്ല് നിവർത്തി ഇവിടെ എണീറ്റ് നിൽക്കാൻ ജന്മം തന്ന നമ്മുടെ മാതാവ് സഹിച്ചതെങ്കിൽ പത്ത് പെറ്റ ഉമ്മയുടെ സ്ഥിതി എന്താ? ആ സ്ഥിതിക്ക് പത്ത് മക്കളെ പെറ്റ ഉമ്മാന്റെ അവസ്ഥ എന്താ? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ആ മാതാവിന് ഹിസാബില്ലാതെ സ്വർഗമാണ്. ഇത് വെറുതെ പറഞ്ഞാണോ? പത്ത് മക്കൾക്ക് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും പഴയ കാലം, അന്നത്തെ കാലത്തൊക്കെ ഏതായാലും നോർമൽ ഡെലിവറിയാണ് എന്ന് പറഞ്ഞാൽ ഗർഭധാരണത്തെ പോലെ തന്നെ പ്രസവത്തിന്റെയും ത്യാഗം അനിർവചനീയമാണ്, നിർവചിക്കുക അസാധ്യമാണ്. അങ്ങനെ പത്ത് മക്കളെ പറ്റ മാതാവ് വന്നിട്ട് പോലീസുകാരനോട് സമ്മതം ചോദിക്കുകയാണ്, അന്നത്തെ രാത്രി നിങ്ങളുടെ പോലീസ് സ്റ്റേഷന്റെ വരാന്തയിൽ ഒന്ന് അന്തിയുറങ്ങാൻ, ഈ ഉമ്മാക്ക് അനുവാദം തരുമോ നിയമപാലകരെ? എവിടെ കിടക്കുന്നു നമ്മൾ ആ മാതാവിന്റെ ദുഃഖത്തോടുകൂടെയുള്ളൊരു ശ്വാസം മതി. പത്ത് മക്കളെ നിങ്ങളുടെ കൊട്ടാരങ്ങൾ ചാമ്പലുകളായി കടന്നു പോകാൻ, മാതാവിന്റെ ദുഃഖത്തോടുകൂടെയുള്ളൊരു കണ്ണീര് മതി. നമ്മൾ ഒന്നും ആവൂല, ഒന്നും ആവൂല.